ഇനി നമ്മൾ നോക്കുന്നത് സ്ട്രക്ചർ ഓഫ് എ ഫീച്ചർ ഒരു ഫീച്ചറിൻ്റെ ഘടന എങ്ങനെയാണെന്നാണ് അപ്പോൾ ഘടന പ്രധാനമായിട്ടും നാലായിട്ട് തിരിക്കാം ടൈറ്റിൽ ഇൻട്രൊഡക്ഷൻ ബോഡി ആൻഡ് കൺക്ലൂഷൻ ദ ഫസ്റ്റ് പാർട്ട് ടൈറ്റിൽ എന്താണെന്ന് നോക്കാം ടൈറ്റിൽ ഷുഡ് ഹൈലൈറ്റ് ദ ജനറൽ ടോപ്പിക് ഓഫ് ദി സ്റ്റോറി അപ്പോൾ ഈ ഫീച്ചർ സ്റ്റോറി എന്തിനെക്കുറിച്ചാണ് എന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവയെ പ്രകടമാവുന്നത് ടൈറ്റിലിൽ നിന്നാണ് ടൈറ്റിൽ വായിച്ച ഇതിൽ ആകർഷിച്ചാൽ മാത്രമാണ് വായനക്കാരെ അങ്ങോട്ട് വായിക്കാൻ ശ്രമിക്കുകയുള്ളൂ ഇറ്റ് ഷുഡ് ഗ്രാബ് ദി അറ്റൻഷൻ ഓഫ് ദി റീഡർ അപ്പോൾ ടൈറ്റിൽ ഒരു റീഡറ് വായനക്കാരൻ്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ അല്ലെങ്കിൽ വായനക്കാരനെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഇനി രണ്ടാമത്തെ ഭാഗമാണ് ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷൻ എങ്ങനെയായിരിക്കണം ഫസ്റ്റ് ഫ്യൂ പാരഗ്രാഫ്സ് അതായത് തുടക്കത്തിലെ ഒന്ന് രണ്ട് പാരഗ്രാഫുകളായിരിക്കും ഈ ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് വരുന്നത് ഇറ്റ് ഷുഡ് പ്രൊവൈഡ് റെലവൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അപ്പോൾ ഈ സംസാരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ എഴു എഴുതി വരുന്ന വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് നൽകേണ്ട ഭാഗമെന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷനാണ് അല്ലെങ്കിൽ പശ്ചാത്തല വിവരണം ഇപ്പോൾ ഏതെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ചാണ് വിവരിക്കുന്നതെങ്കിൽ വായനക്കാരൻ ചിലപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില മുൻചരിത്രങ്ങളോ അറിഞ്ഞിരിക്കേണ്ട ചില മുൻ സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഇത്തരം കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കേണ്ടത് എവിടെയാണ് ഇൻട്രോ പാർട്ടിലാണ് ഇറ്റ് ഷുഡ് ക്രിയേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ റീഡർ ആൻഡ് ദി റൈറ്റർ അപ്പോൾ ഇൻട്രൊഡക്ഷൻ പാർട്ട് വായിച്ച് എത്തുമ്പോഴേക്കും അത് അവസാനിപ്പിക്കുമ്പോഴേക്കും ഒരു ീഡറും അതുപോലെ തന്നെ എഴുത്തുകാരനും ലേഖകനും തമ്മിൽ ഒരു ആത്മബന്ധം ഉണ്ടാക്കാൻ ഉതകുന്ന തരത്തിലായിരിക്കണം ഇൻട്രോ ഇനി മൂന്നാമത്തെ ഭാഗമാണ് ബോഡി ബോഡി എന്ന് പറഞ്ഞാൽ ദാ മോസ്റ്റ് ഓഫ് ദി ഡീറ്റെയിൽസ് ഇൻക്ലൂഡഡ് ഹിയർ അപ്പോൾ ഈ ഫീച്ചറുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും സമഗ്രമായും കാര്യങ്ങളെ വിവരിക്കുന്നത് ബോഡി പാർട്ടിലാണ് ഇറ്റ് ഈസ് ദ ലെങ്സ്റ്റ് പാർട്ട് ഓഫ് ദി സ്റ്റോറി കാര്യങ്ങൾ കൂടുതൽ വിശദമാക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഭാഗം ഈ ബോഡി പാർട്ടായിരിക്കും ദ ഒപ്പീനിയൻ ഓഫ് ദി റൈറ്റർ കോഴ്സ് ഫ്രം ദിസ് ഇൻ്റർവ്യൂ ആൻഡ് സബ്ജക്ട് എക്സ്പേർട്സ് പിക്ചേഴ്സ് ആൻഡ് ഡയഗ്രാംസ് ആർ ഇൻക്ലൂഡഡ് ഹിയർ അപ്പോൾ ഈ ഫീച്ചറുമായി ബന്ധപ്പെട്ട് വേണ്ടി വരുന്ന ചിലപ്പോൾ ഒക്കെ ഇൻറ്റർവ്യൂ ചെയ്തിട്ടുണ്ടാകും അവരുടെ അഭിപ്രായങ്ങൾ അതുപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിദഗ്ധരുണ്ടാവും അവരുടെ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ ഈ എഴുതുന്ന ലേഖകൻ്റെ പേഴ്സണൽ വ്യക്തിപരമായ അഭിപ്രായം ഇനി ചിത്രങ്ങളോ അതുപോലെ തന്നെ ഡയഗ്രാംസോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ഉൾക്കൊള്ളുന്ന ഭാഗമെന്ന് പറയുന്നത് ഈ ബോഡി പാട്ടായിരിക്കും ഇനി അവസാന ഭാഗമാണ് കൺക്ലൂഷൻ കൺക്ലൂഷൻ അല്ലെങ്കിൽ എൻഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വായനക്കാരൻ്റെ ചിന്തയെ ഉണർത്തുന്ന രീതിയിലുള്ള ഒരു അവസാനമായിരിക്കണം ഫീച്ചർ സ്റ്റോറികൾക്ക് ഉണ്ടാവേണ്ടത് ദ കൺക്ലൂഷൻ ഷുഡ് റോം ടാൻ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഫ്രം ദി റീഡർ ഓർ എൻകറേജ് ഹിം ഓർ ഹെയർ ടു ഷിഫ്റ്റ് ഹിസ് ഓർ ഹെയർ സ്റ്റാൻഡ് ഓൺ എ പർട്ടിക്കുലർ ഇഷ്യൂ അപ്പോൾ അവരുടെ ചിന്താധാരയിൽ പ്രധാനമായൊരു മാറ്റം വരുത്തുന്ന രീതിയിലായിരിക്കണം കൺക്ലൂഷൻ ഉണ്ടാവേണ്ടത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ കാഴ്ചപ്പാടിൽ നിന്ന് മാറി ചിന്തിക്കാവുന്ന തരത്തിൽ വായനക്കാരനെ മാറി ചിന്തിപ്പിക്കുന്ന തരത്തിലാവണം കൺക്ലൂഷൻ ഉണ്ടാവേണ്ടത്